പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 7:17. ആവർത്തന പുസ്തകം 7:17. ഈ ജാതികൾ എന്നേക്കാൾ പെരുപ്പമുള്ളവർ, അവരെ നീക്കിക്കളവാൻ എനിക്ക് എങ്ങനെ കഴിയും എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറയുമായിരിക്കും. എന്നാൽ അവരെ ഭയപ്പെടരുത്. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞത്, അവർക്ക് അവകാശമായിട്ട് കൊടുക്കാൻ പോകുന്ന ദേശത്തുള്ള ജാതികളെയെല്ലാം അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കും എന്ന് തന്നെയാണ്. പക്ഷേ അവരെ പിടിച്ചടക്കുമെന്ന് തന്നെയാണ് ദൈവം അവരോട് പറഞ്ഞത്. പക്ഷെ അതിനോട് കൂടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഈ കാര്യം സംശയിക്കുകയാണെങ്കിൽ അത് നടക്കുകയില്ല. വളരെ വിചിത്രമായിട്ടുള്ള പ്രസ്താവനയാണ്. അവരുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞാണ്, എന്നാൽ നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ ഈ കാര്യം നടക്കുകയില്ല. അപ്പോൾ ദൈവിക പദ്ധതികൾ ദൈവം നടത്തിയെടുക്കുന്നത് മനുഷ്യരിൽ കൂടെ തന്നെയാണ്. ഈ സത്യം മറ്റ് സ്ഥലങ്ങളിലും കൂടെ നാം കാണുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 78:41 വാക്യം വായിക്കാം. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു എന്നുള്ള ഇംഗ്ലീഷിൽ പ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. The holy one of Israel tempted God and limited holy one of Israel. They limited. ദൈവത്തെ പരിമിതപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തെ പരിമിതപ്പെടുത്താൻ അല്ലെങ്കിൽ ദൈവത്തെ തടസ്സം ചെയ്യാൻ സാത്താൻ ഒരിക്കലും സാധ്യമല്ല. കാരണം യേശു സാത്താനെ പരിപൂർണമായിട്ട് തോൽപ്പിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ സാത്താൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നമ്മിൽ കൂടെ തന്നെയാണ്. നമ്മിൽ പരീക്ഷ കൊണ്ടുവന്ന്, അവിശ്വാസം കൊണ്ടുവന്ന് നാം സാത്താന് ഇടം കൊടുക്കുമ്പോൾ നമ്മിൽ കൂടെ സാത്താൻ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നാം അവിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവിക പദ്ധതികൾക്ക് അവിടെ തടസ്സം വരും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ദൈവിക പദ്ധതികളുടെ പ്രവർത്തനം നമുക്ക് എഫേസ്യർ 3:20 നോക്കാം. വായിക്കാം, നമുക്ക് എഫേസ്യർ 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ, ആമേൻ. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാലാണ് ദൈവിക പ്രവർത്തനം നടക്കുന്നത്. ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാലാണ്. നമ്മിൽ വ്യാപരിക്കുന്ന വിശ്വാസം, നമ്മിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിൻ്റെ ശക്തിയാണ് ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയും വിശ്വാസവും ഇല്ലാതെ പോയാൽ ദൈവത്തിൽ നിന്ന് ക്രിയാത്മകമായിട്ടുള്ള ഒന്നും നമുക്ക് പ്രാപിക്കാൻ സാധിക്കുകയില്ല. പലരും ദൈവത്തോട് പ്രാർത്ഥിക്കും, കാര്യങ്ങളെല്ലാം പറയും, പക്ഷേ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവർക്ക് ദേഷ്യം വരും, ദൈവത്തെ കുറ്റം പറയും, ദൈവത്തോട് ദേഷ്യവും വരും. എന്നാൽ ഈ കാര്യം നമ്മളുടെ ലളിതമായ കാര്യമാണ്. എന്നാൽ ഇത് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടതും ഉണ്ട്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എന്താണ് എങ്ങനെയെന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂഷനായിരിക്കും. കുറ്റം അല്ലെങ്കിൽ കുറവ് നമ്മുടെ ഭാഗത്താണ് എന്ന് മനസ്സിലാക്കാതെ പോകുന്നതാണ് പ്രശ്നം. എബ്രായർ 11:6 വായിക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. വളരെ വ്യക്തമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ വിശ്വസിക്കേണ്ട കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മോടുള്ള വളരെ വലിയ സ്നേഹം മൂലമാണ് ദൈവം നമ്മിൽ കൂടെ മാത്രം കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. നമുക്ക് തന്ന അധികാര പരിധിയിൽ ദൈവം കൈ കടത്തുകയില്ല. നമ്മെ കൂടാതെ ദൈവത്തിന് ഒന്നും ചെയ്യാനും സാധ്യമല്ല. അതാണ് ദൈവത്തിൻ്റെ രീതി. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എപ്പോഴും ശക്തിയുള്ളതായിട്ട് തന്നെ ഇരിക്കണം. എങ്ങനെയാണ് നമുക്ക് വിശ്വാസം നിലനിർത്തുന്നത്? നമ്മുടെ എബ്രായർ 12:2 പറയുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കണം. അതായത് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തന്നെ നോക്കണം. നോക്കിക്കൊണ്ടിരുന്നിട്ട് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തണം. വിശ്വാസം ശക്തിയായിട്ട് ഇരുന്നാൽ മാത്രമേ ദൈവിക പ്രവർത്തനം നമ്മിൽ കൂടെ നടക്കുകയുള്ളൂ. ശക്തിയായിട്ടുള്ള ദൈവിക പ്രവർത്തനം നമ്മിൽ കൂടെ നടക്കണമെങ്കിൽ ശക്തിയായിട്ടുള്ള വിശ്വാസം നമുക്ക് വേണം. ദൈവത്തിൻ്റെ വചനം മാറുന്നതല്ല, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട വചനമാണ്. ആ വചനം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ കൃപ ഈ കാര്യത്തിൽ ഏവർക്കും ധാരാളമായിട്ട് ലഭിക്കാനിടയാകട്ടെ.